നമസ്കാരം. കുറച്ച് മര്യാദകളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് സംസാരിക്കുമ്പോൾ, ഫോൺ ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ പലതരത്തിലുള്ള മര്യാദകളുണ്ട്. എന്താണ് നമ്മളൊരു പബ്ലിക്കായിട്ടുള്ളൊരു സ്പേസിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. സാധാരണ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ, ഈവൻ ഇപ്പം നമ്മൾ പുറമെ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുകയെന്ന് വിചാരിക്കും, ഈവൻ ഒരു മോളിലായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നിടത്താവും, അവർ വേറെ ആരുടെയെങ്കിലും കൂടെ ആയിരിക്കാം, നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ കണ്ട സന്തോഷത്തിൽ ഹലോ ഡാ ഹായ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്തേക്ക് സംസാരിക്കാൻ പോകുന്ന ചില ആളുകളുണ്ട്. അതൊരു ശരിയായ രീതിയല്ല. കാരണം നമുക്കറിയില്ല അവരാരുടെ കൂടെയാണ്, ആരാണ് അവരുടെ കൂടെ, നിങ്ങളുടെ ആ ഫ്രണ്ടിന് ഏത് തരത്തിലൊരു ഇമേജാണ് അവരുടെ കൂടെ ഉള്ളവർ എന്നൊന്നും അറിയില്ല. നമ്മളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാ പോടാ ബന്ധത്തിലുള്ളവരാണെങ്കിലും, ഒരു പബ്ലിക്കായിട്ടുള്ളൊരു സ്പേസിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വിളിക്കുന്നത് ശരിയായ രീതിയല്ല. ഈ ഹലോ ഹാ ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നില്ലേ, ഇതെനിക്ക് പറയാൻ വന്നപ്പോൾ എനിക്കൊക്കെ, നമ്മളൊക്കെ കോളേജിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനെ ഹലോ ഹായ് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ വിളിക്കാം. അപ്പോൾ എനിക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഹലോ ഹായ് എന്നൊക്കെ വിളിക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞ് കോളേജ് പഠിച്ചു കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കിപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളുടെയൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ളതോ, കരിയറിൻ്റെ ഗൈഡൻസിൻ്റെ ക്ലാസ്സസോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ക്ലാസ്സസോ അങ്ങനെയുള്ള ക്ലാസ്സസൊന്നും ആ കാലഘട്ടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും അറിവില്ലായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ പുറമേ രാജ്യങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കാൻ്റെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എന്തൊരു മര്യാദയോട് കൂടിയിട്ടാണ് ആളുകൾ പെരുമാറുന്നത്, എത്ര ബഹുമാനത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ. അങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ ഹലോ എന്ന് വിളിക്കാനും ഏയ് ഏയ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാനൊക്കെ ഒരു ടെൻഡൻസി മുമ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നീട് എന്താ പറയുക, നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമ്മളത് അല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഈ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ വെച്ചിട്ടൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തിന് മാത്രമല്ല നമ്മളെയും അവർ നോക്കുന്നൊരു രീതി, അതൊരു വ്യത്യസ്തമായ രീതിയിലാണ്. അതൊരു നല്ല മര്യാദയല്ല. നമ്മൾ അവരെ അടുത്ത് ഒന്നില്ലെങ്കിൽ എക്സ്ക്യൂസ് മീ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെയാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിന് ഏതൊരവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റൊരാളെ സംസാരിപ്പിക്കാതിരിക്കുക, അത് മോശമായിട്ടുള്ള രീതിയാണ്. ഇനി മറ്റൊരാൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അതായത് എനിക്കും പറയാനുണ്ട്, ഇവരുടെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലർ, അല്ലെങ്കിൽ കയറി ചെന്ന് സംസാരിക്കുന്ന, ഇടയ്ക്ക് കയറി ചെന്ന്, അത് ശരിയായ രീതിയല്ല. അതേമാതിരി തന്നെയാണ് ഉറക്കുറക്ക ചുരുക്കി ഉറക്കുറക്ക സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതും മോശമായൊരു രീതിയാണ്. പിന്നെ നമുക്ക് തുമ്മലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ടവലൊന്നുമില്ലാതെ ഹച്ചി എന്ന് പറഞ്ഞ് ഉറക്ക തുമ്മുന്നതും, പിന്നെ ഈ ചുമയ്ക്കുന്നത്, അതൊക്കെ മോശമായ രീതിയാണ്. നമ്മളെപ്പോഴും കൈയിനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടവലും കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ ചെയ്തു, പക്ഷേ ഇങ്ങനെ തടയുന്നത് നല്ലതാണ്. നമ്മളതുമാതിരി നമുക്ക് കോട്ടുവായ ഇടുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ വായ തുറന്നുള്ളൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് തുപ്പലുകൾ തെറിക്കാതിരിക്കാനും സ്മെല്ല് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് തന്നെ മുഖത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ നമ്മളെപ്പോഴും ചെയ്യണം. ഒരു നമ്മൾ പറയില്ലേ, ജസ്റ്റ് ഒരു തടസ്സം നമ്മളവിടെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതേമാതിരി തന്നെയാണ് നിങ്ങളുടെ എത്രമാത്രം പ്രിയപ്പെട്ട ഒരു സുഹൃത്താണെങ്കിലും നിങ്ങൾ ആ വ്യക്തിയെ, ആൾക്ക് നിങ്ങളൊരു നിക്നെയിം ഇടുകയോ വേറെ എന്തെങ്കിലും ഓമനപ്പേരിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരൊന്നും പറഞ്ഞിട്ട് നിങ്ങളൊരു പബ്ലിക് പ്ലേസിൽ വിളിക്കരുത്. അത് പകുതി പേരും ചെയ്യില്ല, പക്ഷേ ഞാൻ പറയുമ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നല്ല ചില ആൾക്കാർ ഉണ്ട്, അതുമാതിരി കല്യാണം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവനൊക്കെ ഉണ്ടല്ലോ, ഇവനൊക്കെ ഞാൻ ഇങ്ങനെയാണ് വിളിച്ചത്, അങ്ങനെ ചിലപ്പോൾ വളരെ സന്തോഷമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പറയുന്ന തമാശപരമായ കമൻറ്റുകൾ മറ്റൊരാളുടെ ലൈഫിനെ ചിലപ്പോൾ ഇല്ലാണ്ടാക്കാം. സോ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സുഹൃത്ത് സുഹൃത്തായിരിക്കാം, പക്ഷേ സുഹൃത്ത് വേറൊരു റോളിലേക്ക് മാറുമ്പോൾ അത് ഏത് രീതിയിലാണ് ഇരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം. സെൻസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതും അതൊക്കെ മോശമായിട്ടുള്ളൊരു രീതിയാണ്. അപ്പോൾ സംസാരിക്കുന്ന സ്ഥലത്തും പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേമാതിരി തന്നെയാണ് റിപ്പീറ്റായി റിപ്പീറ്റായി വലിച്ചു നീട്ടി സംസാരിക്കുന്ന രീതി, ദസ് ടൂ മച്ച് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത്, തലയും വാലുമില്ലാതെ സംസാരിക്കുന്നത്, ഇതെല്ലാം
പ്രശ്നമുള്ളൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് പറയുക. ഇനി അതേമാതിരി തന്നെയാണ് നമ്മളൊരാളേക്ക് ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾ ഒരു വ്യക്തിയുടെ ഫോൺ നമ്പർ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പെർമിഷൻ എടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഇങ്ങനെ കൊടുക്കാനുള്ളൊരു ചാൻസിൽ പെട്ടെന്ന് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ വ്യക്തിയെ അറിയിക്കുകയും വേണം. അതുമാത്രമല്ല, നിങ്ങൾ കൊടുത്ത വ്യക്തിയോട് പറയണം ഇന്ന ആളാണ് എനിക്ക് റെഫർ ചെയ്തത്, ഇന്ന ആൾ മുഖാന്തരമാണ് നമ്പർ കിട്ടിയിട്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള സമയം ഉണ്ടാവുമോ കിട്ടുമോ എന്നുള്ളൊരു അപ്പോയിൻമെൻറ്റ് മുമ്പ് കൂട്ടി എടുക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. പലപ്പോഴും ചിലർ സംസാരിക്കുന്ന ഒരു രീതി, ഹലോ ഹാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. ആരാ, എവിടുന്ന, എന്താ, ഇങ്ങനെ യാതൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു റൈറ്റായിട്ടുള്ള രീതിയല്ല. നമ്മളെപ്പോഴും നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് കൊണ്ട് തന്നെ വേണം സംസാരിക്കാൻ. നിങ്ങൾ നമ്മൾ അറിയുന്ന ആൾക്കാരെ അല്ല ഞാൻ അല്ലാത്തൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഫോണിൽ നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് വേറൊരാളെ പുതിയതായിട്ട് വിളിക്കുമ്പോഴും സെൽഫായിട്ട് നമ്മളൊരു നമ്മളെക്കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, എന്നിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാം. അപ്പം നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലേ, ഉറക്കെ സംസാരിക്കലും ഇടയ്ക്ക് കയറി സംസാരിക്കണം വലിച്ചു നീട്ടലും ചില വേർഡ്സ് ഉപയോഗിക്കുന്നു, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം കേട്ടോ.